വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കോസ്മെറ്റിക് പ്രൊസീജിയറാണ് ലേസർ ഹെയർ റിമൂവൽ. ലേസർ ഹെയർ റിമൂവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പുറത്തെ ഹെയർ ആണോ അതോ സ്കിന്നിന് അടിയിലുള്ള ഹെയർ ആണോ? എങ്ങനെയാണ് ആ ലേസർ ഹെയർ റിമൂവലിലൂടെ ഹെയർ റിമൂവ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ സംസാര വിഷയം. ലേസർ എങ്ങനെയാണ് ആ ഹെയർ ഫോളിക്കിളിൽ ആക്ട് ചെയ്ത് ഹെയറിനെ റിമൂവ് ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരു സ്കിന്നിന്റെ ക്രോസ് സെക്ഷനാണ്, അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും മൾട്ടിപ്പിൾ ഹെയർസ് ഉണ്ട്. ഹെയർസ് നമ്മുടെ സ്കിന്നിൽ കൂടെ പുറത്തിരുന്ന് കാണാൻ പറ്റും. ഇത് സ്കിന്നിൻ്റെ ഡീപ്പായിട്ടുള്ള ഹെയറിൻ്റെ ഭാഗമാണ്. അതിൽ അതിൻ്റെ ഏറ്റവും ലോവർ എൻഡിൽ കാണുന്ന ആ ഒരു ഭാഗത്തിന് ഹെയറിൻ്റെ ബൾബ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഭാഗത്തിന് ഹെയറിൻ്റെ ബൾബ് എന്ന് പറയുന്നത് ഇതിലൊരു ബ്ലാക്ക് പിഗ്മെൻ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അത് ആ ഒരു പിഗ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യക്കാരുടെ ഹെയറൊക്കെ കറുത്തിരിക്കുന്നത്. മെലാനിൻ എന്നാണ് ആ പിഗ്മെൻ്റിൻ്റെ പേര്. ആ പിഗ്മെൻ്റ് ഉണ്ടാവുന്നത് ഈ ബൾബിൽ നിന്നാണ്. അപ്പോൾ ഈ മെലാനിൻ പിഗ്മെൻ്റ് കൂടുതലായിട്ടുള്ള ഈ ബൾബിലേക്ക് ലേസർ പ്രവേശിക്കുമ്പോൾ ലേസർ സ്കിൻ പെനിട്രേറ്റ് ചെയ്ത് അത് ഡീപ്പ് സ്ട്രക്ചേഴ്സിലോട്ട് എത്തുമ്പോൾ ഈ പറഞ്ഞ മെലാനിനുള്ള ഈ ബൾബ് ആ ലേസറിനെ വലിച്ചെടുത്തിട്ട് അത് ഒരു എനർജിയാക്കി മാറ്റും. അതൊരു ഹീറ്റാക്കി മാറ്റും. ആ ഹീറ്റിൽ ആ ചുറ്റുമുള്ള ആ ഒരു ഹെയർ ബൾബും അതിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ഹെയർ ഫോളിക്കിൾ ബേണായി പോവും. ആ ഒരു പ്രിൻസിപ്പിളാണ് ലേസർ ഹെയർ റിമൂവൽ ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ലേസർ ഹെയർ റിമൂവലിൽ ആക്ട് ചെയ്യുന്നത്. താങ്ക് യു.